മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ പി എ ജോസഫ് ലിജോയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് കേസെടുത്തു. ഇന്ന് രാവിലെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രണ്ട് വർഷത്തിനിടെ ലിജോ ജോസഫിന്റെ സമ്പാദ്യം 200% വിജിലൻസ് കണ്ടെത്തി. കൺസ്യൂമർ ഫെഡ് അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ പി എ ജോസഫ് ലിജോയ്ക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്തത്. ഇന്ന് രാവിലെ ലിജോയുടെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം കണ്ടെത്തിയത്. മന്ത്രിയുടെ പി എ ആയിരിക്കെ രണ്ടു വർഷത്തിനിടെ ജോസഫ് ലിജോയുടെ സ്വത്തുക്കൾ 200 ഇരട്ടിയായി വർദ്ധിച്ചു. കുടുംബാംഗങ്ങളുടെ പേരിൽ തൃശൂരിലെ ബാങ്കുകളിൽ വൻ നിക്ഷേപമുണ്ട്. മൂന്നിടങ്ങളിലായി അടുത്ത കാലത്ത് ഭൂസ്വത്തുക്കൾ വാങ്ങി. ബന്ധുക്കളുടെ പേരിലുള്ള വസ്തുവകകൾക്കും കൃത്യമായ വരുമാന സ്രോതസ് കാണിക്കാൻ ലിജോയ്ക്കായില്ല. പി എ ജോസഫ് ലിജോ വഴിയാണ് സി എൻ ബാലകൃഷ്ണൻ ഇടപാടുകൾ നടത്തിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണന്റെ ബിനാമി ഇടപാടുകളാണോ ലിജോയുടെ പക്കൽ ഉള്ളതെന്നും പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. ജോസഫ് ലിജോ തന്റെ പേഴ്സണൽ സ്റ്റാഫായിരിക്കുമ്പോൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി തോന്നിയിട്ടില്ലെന്ന് സി എൻ ബാലകൃഷ്ണൻ. 35 പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒരാൾ മാത്രമായിരുന്നു ലിജോ. അന്വേഷണം നടക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ മന്ത്രി നൽകി എനിക്ക് 35 ആളുണ്ടായിരുന്നു. അതിലൊരാളാണ് പി എ ലിജോ. എന്റൊപ്പം ജോലി ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അറിയില്ല അതെന്താണ്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയെന്ന് അറിയില്ല. അതൊക്കെ എന്റെ നിയമവശം നോക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. യാതൊരു മാറ്റവുമില്ല കാര്യത്തിൽ. തിരുവനന്തപുരം ആനയറ മാർക്കറ്റിൽ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മിന്നൽ പരിശോധന നടത്തി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നാടൻ എന്ന പേരിൽ വിറ്റഴിക്കുന്നതായും അമിതമായ വില ഈടാക്കുന്നതായും മന്ത്രി കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ മിന്നൽ പരിശോധന. മന്ത്രിയും കൃഷിവകുപ്പ് സെക്രട്ടറിയും നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. കൃഷിക്കാരിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നു എന്ന വ്യാജേന തമിഴ്നാട്ടിൽ നിന്നാണ് പച്ചക്കറി ഇറക്കുമതി ചെയ്തിരുന്നത് എന്നതും മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. കർഷകരുടെ രജിസ്റ്ററിൽ കൃത്രിമത്വം കാട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന പച്ചക്കറികൾ പോലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. നിലവാരമില്ലാത്ത പച്ചക്കറികളാണ് മാർക്കറ്റിലുള്ളതിൽ ബഹുഭൂരിപക്ഷവും എന്നതും പരിശോധനയിൽ കണ്ടെത്തി. കൃത്രിമത്വം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി. ഗുണഭോക്താക്കളായിട്ട് വരുന്ന ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിൽ വരുന്ന ആളുകൾക്ക് കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം എന്ന് പറഞ്ഞു കൊടുക്കുന്ന തേർഡ് ക്വാളിറ്റി തമിഴ്നാടിൻ്റെ ഉൽപ്പന്നം കൊടുക്കുന്ന സ്ഥിതിവിശേഷം ആണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇത് ശക്തമായ നടപടി ഉണ്ടാവും. ഇതിന് ഈ ഒരു സംവിധാനത്തിൻ്റെ അലകും പിടിയും മാറ്റണമെന്ന് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിക്കുകയാണ്. നാടൻ പച്ചക്കറികൾ എന്ന പേരിൽ ഹോർട്ടികോർപ്പിൻ്റെ വിപണന കേന്ദ്രങ്ങൾ വഴി നൽകുന്ന പച്ചക്കറി ഈ വേൾഡ് മാർക്കറ്റിൽ നിന്നുള്ളതാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർണാടകയിലെ ഗുൽബർഗയിൽ റാഗിങ്ങിനിരയായ അശ്വതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ സന്ദർശിച്ചു. അശ്വതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അശ്വതിയെ കണ്ടു. അശ്വതിയുടെ ആരോഗ്യസ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ആ കുട്ടിയും പറഞ്ഞു, അവളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സാധാരണ നിലയിൽ തന്നെ ആയിത്തീരാൻ വളരെ പെട്ടെന്ന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്ന് എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എത്ര വിദഗ്ധ ചികിത്സ ആവശ്യമായാലും അത് കൊടുക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ കാര്യത്തിനൊന്നും ഒരു തടസ്സമില്ല. ഈ റാഗിങ് പോലുള്ള ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഈ സമൂഹത്തിന് കഴിയണമെന്നുള്ളതാണ് ഈ ഓരോ സംഭവവും കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. വളരെ പൈശാചികമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ടത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഭൂമി കൈമാറ്റത്തിൽ കാന്തപുരത്തിനെതിരെ ത്വരിത പരിശോധന നടത്താൻ കോടതി ഉത്തരവ്. വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കാന്തപുരത്തെ പ്രതിയാക്കണമോ എന്ന അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. വിവരങ്ങളുമായി പി വി ജോഷ്ല ചേരുന്നു. ജോഷ്ല പറയും. അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ പരാതിയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നൽകിയ പരാതിയിലാണ് ത്വരിതാന്വേഷണം നടത്താൻ തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പവർ ഓഫ് അറ്റോർണി തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു ഭൂമി തിരിമറി നടത്തി ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് വ്യാജരേഖയുണ്ടാക്കി ഭൂമി മുറിച്ചുവിട്ടു തുടങ്ങിയ പരാതിയിൽ നേരത്തെ 8 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കാന്തപുരത്തെ അന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. 2001 ജബ്ബാർ ഹാജിക്ക് കാന്തപുരം മുഖ്തിയാർ നൽകുമ്പോൾ ഭൂമിയിൽ എന്ത് നടത്താനും തന്റെ ഒപ്പിടുന്നതിനുമടക്കം പൂർണ്ണ സമ്മതം നൽകിയിരുന്നു. അതിനാൽ കറുപ്പത്തോട്ടത്തിൽ എന്ത് നടന്നാലും കാന്തപുരത്തിന്റെ അറിവോടെയാണതെന്നും കാന്തപുരത്തെ പ്രതിചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരിട്ടി സ്വദേശി എ കെ ഷാജി നൽകിയ പരാതിയിലാണ് ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കാന്തപുരത്തെ പ്രതിചേർക്കണമോ എന്ന കാര്യം
പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും. ശരി, പി വി ജോഷിലെയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്നും. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വാദം കേൾക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, വി ഗോപാൽഗൌഡ എന്നിവരെ മാറ്റി പകരം ജസ്റ്റിസുമാരായ സി നാഗപ്പൻ, ഭാനുമതി എന്നിവരെ ബെഞ്ചിൽ ഉൾപ്പെടുത്തി. പുതിയ ബെഞ്ച് തിങ്കളാഴ്ച വാദം കേൾക്കും. ബെഞ്ച് പുനഃക്രമീകരിച്ചതിനാൽ അന്തിമ വിധി പറയുന്നത് നീളാൻ സാധ്യതയുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ രമേശിനെതിരെ വീണ്ടും കൈക്കൂലി ആരോപണം. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ റോമിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. അർഹതപ്പെട്ട സ്ഥലം മാറ്റത്തിന് പണം നൽകാത്തതിനെ തുടർന്ന് ഡയറക്ടർ പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ മന്ത്രി വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റാണ് ഡോക്ടർ ആർ റോമി. സ്ഥലമാറ്റം ആവശ്യപ്പെട്ട തന്നോട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ രമേശ് കൈക്കൂലി ആവശ്യപ്പെട്ടതായാണ് പരാതി. ഇത് സംബന്ധിച്ചുള്ള പരാതി ഡോക്ടർ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് കൈമാറി. പരാതിയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൺസൾട്ടന്റായിരുന്ന ഡോക്ടർ റോമി ഗൈനക്കോളജിയിൽ ഡിപ്ലോമ നേടാൻ ഡെപ്യൂട്ടേഷനിൽ പോയി. ഇത് കഴിഞ്ഞ് തിരിച്ചെത്തിയ റോമി കൊല്ലത്ത് ഒഴിവില്ലാത്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. 2012 സ്പെഷ്യാലിറ്റി കേഡർ നിലവിൽ വന്നതു മുതൽ ഡോക്ടർ റോമിക്ക് ഇതിന് അർഹതയുണ്ട്. എന്നാൽ ജൂനിയർ ഡോക്ടർമാർ നിയമിതരാകുമ്പോൾ പോലും റോമിക്ക് നിയമനം തടയപ്പെട്ടു. ഇതേ തുടർന്നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ വേക്കൻസി വന്നപ്പോൾ ഈ ഒഴിവിലേക്ക് നിയമിക്കണം എന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഡോക്ടർ റോമി നിവേദനം നൽകിയത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് റോമി പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി നിരന്തരം കൈക്കൂലി ആവശ്യപ്പെടുകയാണ്. കൈക്കൂലി നൽകാത്ത സാഹചര്യത്തിൽ തന്നെ മാനസികമായി ഡയറക്ടർ പീഡിപ്പിക്കുകയാണെന്നും ഡോക്ടർ റോമി പരാതിയിൽ പറയുന്നു. ഡയറക്ടർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെ നേരത്തെ സമാനമായ ആരോപണം ഡോക്ടർ സുധീർ ഷെരീഫും ഉന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കുകയാണ്. ഡാം വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും നിലപാട് കർക്കശമാക്കിയ ഘട്ടത്തിലാണ് പുതുതായി അധ്യക്ഷ പദവി ഏറ്റെടുത്ത ഡോക്ടർ ബി ആർ കെ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന നടത്തുന്നത്. ലെസ്ലി ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ലെസ്ലി, പറയൂ. തമിഴ്നാടും കേരളവും നിലപാട് കടുപ്പിച്ചതോടുകൂടി ഉള്ള ഘട്ടത്തിലാണ് ഇന്ന് മേൽനോട്ട സമിതി അംഗങ്ങൾ ഡാം സന്ദർശിക്കുന്നത്. മേൽനോട്ട സമിതിയുടെ പുതിയ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ കെ പിള്ളയാണ് ഇന്ന് ഈ സന്ദർശന സംഘത്തിന്റെ തലവൻ. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഓരോ പ്രതിനിധികളും ഈ സമിതി മേൽനോട്ട സമിതിയിലുണ്ട്. വി ജെ കുര്യനാണ് കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ളത്. എസ് കെ പ്രഭാകരൻ തമിഴ്നാടിന്റെ പ്രതിനിധിയായി ഇതാദ്യമായി മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ 11 മണിക്കായിരുന്നു സംഘം കുമിളിയിലെത്തിയത്. കുമിളിയിലെത്തിയ ശേഷം സംഘം വീണ്ടും തേക്കടയിലെത്തുകയും ഇപ്പോൾ ഇവിടെ നിന്നും മുല്ലപ്പെരിയാർ ഡാമിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയുമാണ്. ഡാമിൽ സംഘം പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തായാലും വൈകിട്ടോടുകൂടി മാത്രമേ ഈ സംഘം ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുകയുള്ളൂ. വന്ന് കുമിളി ഓഫീസിൽ വെച്ച ശേഷമായിരിക്കും മാധ്യമ പ്രവർത്തകരെ കാണുന്നത്. എന്തായാലും കേരളത്തിന്റെ ആശങ്കകൾ സമിതിയെ അറിയിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ സമിതി പ്രതിനിധിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാടും കടുത്ത നിലപാടിൽ തന്നെ നിൽക്കും. ജലനിരപ്പ് ഉയർത്തുക എന്നുള്ള അവരുടെ ആവശ്യം അവർ സമിതിക്ക് മുൻപാകെ ഇന്ന് വീണ്ടും ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സുരാജ്. ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കേരള നേതാക്കളുടെ യോഗം ദില്ലിയിൽ ചേരും. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും വി എം സുധീരനെ മാറ്റണമെന്ന നിലപാട് എ ഐ ഗ്രൂപ്പുകൾ ആവർത്തിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായ വിവാദങ്ങളാണ് തോൽവിക്ക് കാരണമെന്ന നിലപാടിലായിരിക്കും സുധീരൻ. മനുശങ്കരൻ ചേരുന്നു വിവരങ്ങളുമായി. മനു, യോഗം 2 മണിക്ക് ആരംഭിക്കുമെന്നറിയുന്നു. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? സ്വരാജ്, തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. 66-ൽ പരം കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത്. 2 മണിയോടുകൂടി ജി ആർ ജി റോഡിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിച്ചുചേർത്ത യോഗത്തിൽ ഈ നേതാക്കളെല്ലാം പങ്കെടുക്കും. ഇതിലടക്കം നിലവിലൊരു കെ പി സി സി നേതൃമാറ്റം എന്ന നിലപാട് തന്നെ ഇവർ തുടരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. നിലവിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ മുന്നാകെയും ഈ നിലപാട് തന്നെ നേതാക്കൾ ആവർത്തിച്ചേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കെ പി സി സി നേതൃമാറ്റം ഇല്ലാതെ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു പരാജയത്തിലേക്ക് പാർട്ടി പോകേണ്ടി വരും. ഇപ്പോഴത്തെ
നിർജ്ജീവ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കെ പി സി സി നേതൃമാറ്റം തന്നെ വേണം എന്നൊരു നിലപാടാണ് ഇരു ഗ്രൂപ്പുകളും ഉന്നയിക്കുന്നതിൽ എ ഗ്രൂപ്പ് ഒറ്റക്കെട്ടായി തന്നെ ഈ നിലപാട് ആവർത്തിക്കുന്നു. ഐ ഗ്രൂപ്പിൽ ചെറിയ തോതിലെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അനൌദ്യോഗികമായ രീതിയിലൊക്കെ ചർച്ച ദില്ലി കേരള ഹൗസിലും മറ്റും പുരോഗമിക്കുകയാണ്. ഇതിലടക്കം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ വി എം സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നൊരു നിലപാട് തന്നെയാണ്. നിലവിൽ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റും ഏറ്റെടുത്ത് സ്ഥാനമാനങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ മാതൃക നിലവിൽ വി എം സുധീരനും തുടരണം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെ മാറി നിൽക്കണമെന്നൊരു നിലപാട് ഒരുപക്ഷേ നിലവിൽ വ്യക്തമായി തന്നെ നേതാക്കൾ ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. 2 മണിയോടുകൂടി ജി ആർ ജി റോഡിൽ ചർച്ചകൾ ആരംഭിക്കും. സ്വരാജ്. ശരി, മനുശങ്കറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഐസ്ക്രീം കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് വി എസ് അച്യുതാനന്ദൻ. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിക്കുമെന്നും വി എസ് പറഞ്ഞു. ഐസ്ക്രീം കേസിൽ ഇനി നിയമ പോരാട്ടം വീണ്ടും തുടരും, സുപ്രീം കോടതി വിചാരണ കോടതിയെ സമീപിക്കാനായിട്ട് കീഴ്ക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സമീപിക്കുന്നതാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഡിഫ്തീരിയ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. മലപ്പുറം കലക്ടറേറ്റിൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം. സിജു കണ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. സിജു. സുരാജ്, വൈകുന്നേരം 3 മണിയോടെ മലപ്പുറം കലക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഡിഫ്തീരിയ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഡിഫ്തീരിയയുടെ പ്രതിരോധ നടപടികളും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും എല്ലാം സജീവമാക്കാൻ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും യോഗത്തിൽ പ്രധാനമായും വിലയിരുത്തുന്നത്. നേരത്തെ കോഴിക്കോട് എത്തിയ ശൈലജ ടീച്ചർ ടി ഡി വാക്സിൻ ആവശ്യത്തിന് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉടൻ സർക്കാർ ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ ടി ഡി വാക്സിന്റെ അപര്യാപ്തതയുണ്ടെന്ന് പല കോണിൽ നിന്നും അഭിപ്രായം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 മണിയോടെ നടക്കുന്ന യോഗത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പ്രധാനമായും മലപ്പുറം ജില്ലയിൽ ചില മതസംഘടനകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തതാണ് ഡിഫ്തീരിയ പടർന്നു പിടിക്കാൻ പ്രധാനമായും കാരണമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 23 പേരോളം പേരാണ് ഡിഫ്തീരിയ ബാധിച്ച് ചികിത്സ തേടിയത്. ഇതിൽ 3 പേർ മരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് മരിച്ച 3 പേരിൽ 2 പേരും പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല എന്നാണ് വ്യക്തമായത്. ഏതാണ്ട് മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും 1 ലക്ഷത്തോളം കുട്ടികൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തവരായി ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 2 ദിവസം മുമ്പ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറം ജില്ലയിലേക്ക് യോഗം ചേർന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ യോഗം നടക്കുന്നത്. സിജു കണ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ദില്ലി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ. വിദ്യാർത്ഥിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമേ മരണകാരണം വ്യക്തമാക്കാനാകുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പ്രായപൂർത്തിയായ മുഖ്യപ്രതിയെ മറ്റന്നാൾ ജുവനൈൽ ഹോമിൽ നിന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. ബംഗ്ലാദേശിൽ വീണ്ടും ഭീകരാക്രമണം. ഈദ്ഗാഹിനു നേർക്ക് അക്രമികൾ ബോംബെറിഞ്ഞു. 3 ലക്ഷത്തോളം ആളുകളാണ് ആക്രമണം നടന്ന സ്ഥലത്തുണ്ടായിരുന്നത്. 4 പേർ കൊല്ലപ്പെട്ടു. ഒരു പോലീസുകാരൻ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനക്ഷേമകരമായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതായിരിക്കും ബജറ്റ്. നികുതി നിരക്കുകൾ കൂട്ടാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റായിരിക്കും ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുക. എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നയത്തിലൂന്നി അടിസ്ഥാന സൗകര്യ രംഗത്തിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകിയായിരിക്കും ധനമന്ത്രി ടി എം തോമസ് ഐസക് പുതിയ ബജറ്റ് അവതരിപ്പിക്കുക. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കും. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി സാധാരണക്കാരിൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കില്ല. നികുതി നിരക്ക് കൂട്ടാതെ നികുതി പിരിവ് ഊർജിതമാക്കി വരുമാനം വർദ്ധിപ്പിക്കാനാകും ബജറ്റിലൂടെ ലക്ഷ്യമിടുക. നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ആ നികുതി പിരിക്കുക എന്നുള്ളത്. ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്. ഏത് സാധനം മേടിക്കുമ്പോഴും നികുതി കൊടുത്താൽ അടക്കമുള്ള വിലക്കാൻ മേടിക്കുന്നു. പക്ഷേ അത് സർക്കാരിലേക്ക് വരണില്ല. സർക്കാരിലേക്ക് വരാതിരിക്കാൻ കാരണം അഴിമതിയാണ്. സംസ്ഥാനത്തേക്ക് 50,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ബജറ്റിൽ മറ്റു മേഖലകൾക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കും. വിഴിഞ്ഞം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന ബജറ്റെടുത്ത് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. സംസ്ഥാനത്തെ 67-ാമത്തെയും തോമസ് ഐസക്കിന്റെ 7-ാമത്തെയും ബജറ്റാണ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കിച്ചൺ അപ്ലയൻസസ് വിപണിയിലെ മുൻനിര ബ്രാൻഡായ പ്രീതി കിച്ചൺ അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. സോഡിയാക് മിക്സർ ഗ്രൈൻഡറും വൈവിധ്യമാർന്ന സവിശേഷതയോടുകൂടിയ ഡിസൈനർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗവുമാണ് പ്രീതി വിപണിയിലെത്തിക്കുന്നത്. ഇവയ്ക്കൊപ്പം പ്രത്യേക ഓണ ഓഫറുകളോടെ ഉപഭോക്താക്കൾക്കൊപ്പം ഓണം ആഘോഷിക്കുവാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കവേ പ്രീതി കിച്ചൺ അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ രൂപേന്ദ്ര യാദവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജനറൽ മാനേജർ എ ഗോവർദ്ധനൻ, റീജിയണൽ മാനേജർ റെജി മാത്യു, കുര്യൻ ബ്രാഞ്ച് മാനേജർ എസ് അരുൺ എന്നിവർ പങ്കെടുത്തു.